രാമനാട്ടുകര സ്വർണ്ണ കവർച്ച കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കുമെന്ന പോലീസ്. പ്രതികളുടെ പേരിൽ മുൻപും കേസുകളുണ്ടെന്നും പ്രതികൾ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പരാമർശം. പ്രതികൾ തെളിവ് നശിപ്പിക്കുമെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. 7 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മഞ്ചേരി സിജെഎം കോടതി നാളത്തേക്ക് മാറ്റി. അഷ്കർ അലി ചേരുന്നു മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഷ്കർ, എന്താണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്? ജോൺ, പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രതികൾക്ക് മുമ്പും നേരത്തെ നിരവധി ക്രിമിനൽ കേസുകളിൽ ബന്ധമുണ്ട്. ഈ പ്രതികളായവർ പുറത്തിറങ്ങി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല പ്രതികൾ നേരത്തെ ഉൾപ്പെട്ട കേസുകളിലും അതുപോലെ തന്നെ നിലവിൽ ഉൾപ്പെട്ട കേസുകളിലെയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും ും അതുപോലെ തന്നെ കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനും പ്രതികൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണമെന്ന ആവശ്യമാണ് പോലീസ് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് 7 പ്രതികളുടെ ജാമ്യാപേക്ഷ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പ്രതികളുടെ ജാമ്യാപേക്ഷ ജൂൺ 5 പരിഗണിക്കാൻ വേണ്ടി ജില്ലാ കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. ജോൺ ശരി. അഷ്കർ അലിയാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിയത്.